നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ സി പി ഐ എമ്മുമായി കൂട്ടിയിടിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അപ്പാടെ പാളിപ്പോയപ്പോൾ വേട്ടക്കാരന്റെ ശുഷ്കാന്തിയോടെ വേട്ടക്കിറങ്ങിയ ഒരാളെ പോലെയാണ് രാഷ്ട്രീയ വേട്ടയുമായി ഇ ഡി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയ നോട്ടീസ് ശനിയാഴ്ച രാത്രിയാണ് ബാങ്കിന് ലഭിച്ചത് എന്നാൽ ഇതുവരെയും സി ജില്ലാ കമ്മിറ്റിക്ക് ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ല സി പി എമ്മിനോ കരുവന്നൂർ ബാങ്കിനോ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വെള്ളിയാഴ്ച മാധ്യമങ്ങൾക്ക് ന്യൂസ് ചോർത്തി സി പി എമ്മിന് മോശമാക്കാനുള്ള തരത്തിലുള്ള ഈ പ്രചാരണങ്ങൾ ഇ ഡിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രേരണയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇ ഡി ഉന്നയിച്ചു കാര്യങ്ങളെല്ലാം അവരുടെ രേഖകൾക്ക് തന്നെ തളർച്ച ഉണ്ടാക്കുന്നതും പൊളിച്ചെടുക്കുന്നതും ആണെന്നുള്ളത് അവരുടെ തന്നെ നോട്ടീസിനകത്ത് പ്രകടമാകുന്നത് ഒരു കാര്യമാണ് മുമ്പ് വാർത്തകളിൽ വന്ന കാര്യങ്ങൾ ആവർത്തിച്ച് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇ ഡി ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ ശരി സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടിയെന്ന് ഇ ഡിയും മാധ്യമങ്ങളും പറയുന്നുണ്ടല്ലോ എന്നാൽ ഇവർ പറയുന്ന ഈ പതിനേഴ് സ്വത്തുവകകളും ക്രമക്കേടുകൾ വരുത്തി വെച്ചവരുടേതാണെന്നുള്ളതാണ് ഒരു വസ്തുത ഇക്കൂട്ടർക്ക് സി പി എമ്മുകാരുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്ന് കൂടി ഓർക്കണം ഇവർക്ക് പതിനെട്ടാമതായി പറയുന്ന നാല് പോയിന്റ് ആറ് ആറ് സെന്റ് ഭൂമിയാണ് സി പി എമ്മിൻ്റെ പുറത്തുശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ വാങ്ങിയ സ്ഥലമാണിത് പരസ്യമായി ചുരുക്കൂട്ടിയ ഫണ്ടിൽ നിന്നുമാണ് ഈ സ്ഥലം കെട്ടിട നിർമ്മാണത്തിനായി വാങ്ങിയിട്ടുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ ഇ ഡിയുടെ വാദം കരുവന്നൂർ ബാങ്കിൽ അഴിമതി നടത്തിയാണ് സർക്കാർ ഈ സ്ഥലം വാങ്ങിയതെന്നാണ് ആരോപിക്കുന്നത് ഇത് വെറും ആരോപണമായി നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം സർക്കാർ അത്തരത്തിലൊരു ക്രമക്കേട് കാണിച്ചു എന്ന് തെളിയിക്കാനുള്ള ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ പറഞ്ഞ ഇ ഡി വേട്ടക്കാരന്മാരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇവർ പറയുന്ന പോലെ ബാങ്കിൽ നിന്ന് സർക്കാർ വായ്പയും എടുത്തിട്ടില്ല ജില്ലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെയും സ്ഥലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത്തരമൊരു കാര്യം ചെയ്തതിനാണ് ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർത്ത് കൊണ്ട് രാഷ്ട്രീയ പകപോക്കൾ കേന്ദ്രം ഇടതുപക്ഷത്തോട് തങ്ങളുടെ പാദസേവകരായ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് അഴിച്ചുവിടുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റിക്ക് തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള രണ്ട് അക്കൗണ്ടുകളിലുള്ളത് സ്ഥിരമായിട്ടുള്ള നിക്ഷേപമാണ് ഇതിൽ നിന്ന് കരുവന്നൂർ ബാങ്കുമായി ഒരു ഇടപാടും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇരിങ്ങാൽക്കുട ഏരിയ കമ്മിറ്റിക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലും കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇടപാടും ഉണ്ടായിട്ടില്ല കരുവന്നൂർ ബാങ്കിലുള്ള പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ട് പുറത്താട് ബ്രാഞ്ച് പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി ഏരിയ സമ്മേളനം സോവനീർ കമ്മിറ്റി പുറത്തുശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി എന്നിവയുടെ അഞ്ച് അക്കൗണ്ടുകൾ പൂർണമായി നിശേഷ്ടമായ സ്ഥിതിയിലാണ് അതായത് നിർജ്ജീവമാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച അഞ്ച് അക്കൗണ്ടുകളിലും കൂടി മൊത്തമുള്ളത് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ മാത്രമാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ രാഷ്ട്രീയ കാരണഭൂത നടപടികളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു കരുവന്നൂർ വിഷയം തെറ്റായ രീതിയിലാണ് ഇ ഡി ഇപ്പോൾ അതിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വേട്ടക്കാരന്മാരുടെയും ഒരു വിഷയം കിട്ടിയാൽ അതിനെ വളച്ചൊടിച്ച് ദുഷ്പ്രചാരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രതിപക്ഷത്തിന്റെയും ഒക്കെ എല്ലാ തട്ടിപ്പും ശക്തമായി കൈകാര്യം ചെയ്യുമെന്നതാണ് സി പി എമ്മിന്റെ നിലപാട് ആരോപിക്കപ്പെടുന്ന എല്ലാ തട്ടിപ്പുകളിലും സി പി എമ്മിന് കൈയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു വലിയ പുകമറ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈട് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന സമീപനത്തിന്റെ ഒരു പകർപ്പാണിതല്ല ഇവർ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾക്ക് തെളിവുകളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അന്യായമായ രീതിയിൽ മനഃപൂർവ്വം കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള രീതികളിലൂടെ സി പി എമ്മിനെ ഭയപ്പെടുത്താമെന്നുള്ള കരുതലൊന്നും വേണ്ട എന്നും എൻ വി ഗോവിന്ദൻ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതികരിച്ചിരുന്നു